ഒരു രണ്ട് മിനിറ്റിൽ ഒരു മറുപടി കൂടി അദ്ദേഹം പറയും. ഇത്തരമൊരു ആക്ഷേപത്തിൻ്റെ സ്രോതസ്, ഹദീസ് നിഷേധമെന്ന ആക്ഷേപത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, ഉറവിടം എവിടെ നിന്നാണ്? ഇതോടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കും. അത് കഴിഞ്ഞ് ഡോക്ടർ അബ്ദുൽ മജീദ് സാഹിബ് നമ്മളോട് സിഹർ എന്ന വിഷയത്തിൽ ചർച്ച തുടരും. ഈ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയ ചില ശക്തികൾ, അവർ കൃത്യമായും ദുഷ്ടലാക്കോടുകൂടി അതുപോലെ തന്നെ എന്തൊക്കെയോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളും കുടില തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയത് എന്നത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പ്രത്യേകിച്ചും എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങളെന്നും ആരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാർ ഇതാ നിന്ദിരായിക്കൊണ്ടിരിക്കുകയാണ്, പിളർന്ന് കഷ്ണം കഷ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിളർപ്പുണ്ടാക്കിയ ആൾക്കാർ, നമുക്കറിയാം, നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, തറാവീഹ്, കുനൂത്ത്, തൗഹീദിന്റെ വിഭജനം, അത്തരത്തിൽ മരണടിയിൽ സാമൂഹ്യക്ഷേമം, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ തകർന്നടിഞ്ഞ് ഈ സമൂഹത്തിന് മുന്നിൽ വില പോകാതെയായി. എന്തിനായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയതെന്ന ചോദ്യം സമൂഹത്തിന് മുമ്പിൽ നിന്ന് നേരിടേണ്ടി വന്നു. അതിനൊരു മറുപടി കണ്ടെത്തേണ്ടത് ഈ കുടിലതന്ത്രം മെനഞ്ഞ ആൾക്കാരുടെ ഒരു ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ മെനഞ്ഞെടുത്ത പുതിയൊരാരോപണമാണ് അതിശേതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ ആദർശ വ്യതിയാന പട്ടികളൊക്കെ പിൻവലിക്കേണ്ടി വന്നു. നമുക്കറിയാം, ജമിയത്തുൽ ഉലമക്ക് നൽകിയ പ്രബന്ധത്തിൽ ആദർശ വ്യതിയാനത്തെ അവർ നിർവചിച്ചത്, നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആദർശ വ്യതിയാനത്തെ അവർ നിർവചിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിചലനമെന്നാണ്. ആ നിർവചനം ഇന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ആളുകൾക്കിടയിൽ പറയാൻ പറ്റില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ ജിന്നുണ്ടായിരുന്നില്ല, സിഹറുണ്ടായിരുന്നില്ല, മുഷ്ടി ചുരുട്ടലുണ്ടായിരുന്നില്ല, വിരലനക്കലുണ്ടായിരുന്നില്ല, സ്ത്രീകളുടെ ചേലാകർമ്മം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളുടെ പള്ളിപ്രവേശനം തടയിലുണ്ടായിരുന്നില്ല, ജുമാക്ക് രണ്ട് പാങ്കുണ്ടായിരുന്നില്ല. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ വ്യാഖ്യാനം, ആ നിർവചനം പിൻവലിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ പുതിയൊരു കാരണം കണ്ടെത്തേണ്ടി വന്നു. അതിനാണ് പണ്ട് ഖുറാഫികൾ, ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി ചികഞ്ഞെടുക്കുകയും ഹദീസ് നിഷേധത്തിന്റെ പുതിയ കഥകളുമായി അവർ വലിച്ചെറിഞ്ഞ, ചിതലരിച്ച ആ ആരോപണങ്ങൾ ബഹുമാനായ പണ്ഡിതന്മാർക്ക് നേരെ, ഈ മുജാഹിദ് പ്രവർത്തകർക്ക് നേരെ, അബ്ദുസലാം സുലൈമിയെ പോലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച പണ്ഡിതന്മാർക്ക് നേരെ വ്യതിയാനം അതിശയം ഉന്നയിക്കുന്നതിന് വേണ്ടി ഇവർ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്, ഇതാണ് ഇതിൻ്റെ പ്രേരണ, ഇവരാണ്, ഇതാണ് ഇതിൻ്റെ ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെതിരിൽ പ്രതികരിക്കാൻ മുജാഹിദുകൾ ഓരോരുത്തരും രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.